ഗായത്രി ബാലിഷ, ഇന്ന് ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് തന്നെ രാവിലെ കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ അർബൻ നക്സലൈറ്റുകളും ഇടത് തീവ്ര ചിന്താഗതിക്കാരും അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ള മറുവാദമുയർത്തി. പിന്നീട് ക്യാമ്പസുകളിൽ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷമാക്കി ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ABUP അടക്കമുള്ളതിൻ്റെ ഉള്ള സംഘടനയിലെ പ്രവർത്തകരുടെ പങ്ക് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം പല ദേശീയ മാധ്യമങ്ങളിലൂടെയും അവിടുത്തെ വിദ്യാർത്ഥിനികളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ നിഷ്ക്രിയത്വവും ABUP പ്രവർത്തകർ ഇതിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തത് ഒരു സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ഇതിലുണ്ടോ എന്നുള്ള സംശയം വിലപ്പെടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രൂക്ഷമായ മർദ്ദനമേറ്റതിനുള്ള തിരിച്ചടി എന്നുള്ള മറ്റൊരു വാദം ചില BJP നേതാക്കൾ ഉയർത്തുന്നത്. അങ്ങനെ ഒരു പരസ്പര സംഘർഷത്തിൻ്റെ ബാക്കിപത്രം മാത്രമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? ഒട്ടുമല്ല. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യം JNU അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇത് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അവരത് തിരുത്തി ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു സംഘർഷമാക്കി ശ്രമിക്കാൻ അത് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് JNU അഡ്മിനിസ്ട്രേഷനും സർക്കാരും അവരുടെ ഭാഗത്തുള്ള മാധ്യമങ്ങളും എല്ലാം കൂടി. ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ രണ്ട് വ്യക്തികൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും JNUവിൻ്റെ രാഷ്ട്രീയത്തിൽ വയലൻസ് എന്നുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ക്ലാഷസ് തീരെ ഇല്ലാത്തൊരു ചരിത്രമാണ് JNU രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം. അത് ഞാൻ JNUവിൽ വന്നതിന് ശേഷം മാത്രമല്ല, 1970 തൊട്ട് ആദ്യത്തെ യൂണിയൻ വരുന്ന തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ മതി JNUവിൽ എത്ര വയലൻസിൻ്റെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത്രത്തോളം ഈ 90 ദിവസത്തോളം ഈ കൊടും തണുപ്പത്ത് ഡൽഹി അനുഭവിച്ച ഏറ്റവും വലിയ തണുപ്പത്ത് ഈ സമരം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഈ 90 ദിവസത്തിലും ഇല്ലാത്ത സംഘർഷം എങ്ങനെയാണ് ഇന്നലെ മാത്രം ഉണ്ടാവുന്നത്? അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. പിന്നെ സന്ദീപ് വാര്യർ ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട്. വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളുണ്ട്. ഒന്ന് ഫ്രണ്ട്സ് ഓഫ് RSS, വേറൊന്ന് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ലെഫ്റ്റ്. അതിൽ കൃത്യമായിട്ട് JNUവിലെ ABP DUവിലെ ABPക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ പ്ലാൻ ചെയ്ത് ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഏത് ഗേറ്റിലൂടെ ക്യാമ്പസിൻ്റെ അകത്തെത്തണം, ഏത് ഹോസ്റ്റലിൽ നിങ്ങൾ കയറി തല്ലണം എന്ന് കൃത്യമായിട്ട് അതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉത്തരം പറയണം മിസ്റ്റർ സന്ദീപ് വാര്യർ. ഇവിടെ ഇരുന്ന് കുറേ നുണ പറയുന്നുണ്ടല്ലോ അവർ. എന്ത് ചർച്ചയാണ് UGC ആയിട്ട് ABP ചെയ്യുന്നത്? JNUവിൽ നടക്കുന്ന സംഘർഷങ്ങളായി ബന്ധപ്പെട്ടിട്ട് കള്ളത്തരം എന്ന് പറയുന്നത് ഒരു മീഡിയയിൽ എന്നിട്ട് ഇവരെ സർക്കാരും എല്ലാവരും കള്ളത്തരത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പിന്നെ സന്ദീപ് വാര്യർ പ്രത്യേകിച്ച് കള്ളത്തരം പറയരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ത് ചർച്ചയാണ് ABP ചെയ്യുന്നത് MHRD ആയിട്ട് UGC ആയിട്ട്? നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കൂ, നിങ്ങൾ JNUവിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ റിലീസസും സർക്കുലേഴ്സും വായിച്ച് നോക്കൂ. JNUSU നിരന്തരമായിട്ട് ഇന്ന് പോലും JNUSUക്ക് മിനിസ്ട്രി ഓഫ് MHRD ആയിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു, അന്ന് അവർക്ക് പോകില്ല. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതും സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇത് പൊതു വിദ്യാഭ്യാസത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ JNUവിലെ വിദ്യാർത്ഥി സംഘടനകൾ ABP അല്ല, JNUSU ആണ്. ആ JNUSUവിൻ്റെ നേതാവിനെ തന്നെയാണ് അവർ പിടിച്ചു തെളിയിക്കുന്നത്. എന്ത് ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് സന്ദീപ് വാര്യർ പറയുന്നത്? ഓഷി എന്താ നെറ്റിയിൽ 12 സ്റ്റിച്ച് അഭിനയിച്ചു വന്നിരിക്കുകയാണ് എന്നാണോ? എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ക്രൂരത? നിങ്ങളെ നേതാവ് പത്രസമ്മേളനത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ നേതാവ് പത്രസമ്മേളനം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാത്തത്. ആ കുട്ടി അത്രയും വേദന അനുഭവിച്ചിട്ട് ഇന്ന് പത്രസമ്മേളനം വന്ന് ഞങ്ങൾക്ക് വീണ്ടും കരുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നേതാക്കൾ. സംഘർഷങ്ങൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് JNUവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്ത് പോയിട്ടും സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നേതാക്കൾ വേണ്ടത്? സംഘർഷങ്ങൾ മാത്രം ഉണ്ടാക്കി റൈറ്റ്സ് മാത്രം ഉണ്ടാക്കി ഒരു സർക്കാരിന് അത് മനസ്സിലാവില്ലായിരിക്കാം. അതാണ് JNUവിൻ്റെ രാഷ്ട്രീയം. നിങ്ങൾ വാട്സപ്പിന്റെ സന്ദീപ് വാര്യർ കൃത്യമായിട്ട് വാട്സപ്പ് സർക്കിളിൽ കൃത്യമായിട്ട് കുറെ പേരുകൾ, വികാസ് പട്ടേൽ, യോഗേന്ദ്ര ഷൗര്യ, ഇതൊക്കെ ABP ഫേസ് അടക്കം ഐഡന്റിഫൈ ചെയ്തതാണ് ഇന്ന്.